The Real FM 103.6. ശ്രദ്ധ. പ്രായാധിക്യത്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തവർ, ഭിന്നശേഷിക്കാർ, കിടപ്പു രോഗികൾ തുടങ്ങിയവർക്ക് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന വാതിൽപടി സേവന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുകയാണ് കേരളം. നിലവിൽ 38 ഗ്രാമപഞ്ചായത്തുകളിലും 11 നഗരസഭകളിലും കണ്ണൂർ കോർപ്പറേഷനിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. വരുന്ന മാർച്ച് മാസത്തോടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ സംവിധാനത്തെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ശ്രദ്ധയോട്. വാതിൽപ്പടി സേവനം എന്ന നിലയിൽ കേരളത്തിലെ ആവശ്യതയുള്ള പ്രായമായ സേവനം ആവശ്യമുള്ള എല്ലാ വീടുകളിലും സേവനം എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 മാസക്കാലം ഇതിന്റെ ഭാഗമായി കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഈ തലങ്ങളിൽ പരീക്ഷണാർത്ഥം പൈലറ്റ് വർക്ക് നടക്കുകയായിരുന്നു. അതിപ്പോഴും പൂർത്തിയായി വരികയാണ്. തുടർന്ന് അങ്ങോട്ട് എല്ലാ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് കണ്ടെത്തി അവർക്ക് പ്രത്യേകമായ കാർഡ് നൽകി ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുത്ത് അവർക്ക് മരുന്നിന് ആവശ്യം വരുമ്പോഴും ചികിത്സക്ക് ഭാഗമായിട്ട് ഡോക്ടറെ കാണേണ്ടി വരുമ്പോഴും മറ്റെന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്നോ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധ സൈന്യം കേരളത്തിൽ രൂപം കൊള്ളുകയാണ്. വാർഡടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ആശാ വർക്കർമാരും അംഗൻവാടിയിൽ പ്രവർത്തിക്കുന്നവരും കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ടുള്ളവരുമെല്ലാം ഇതിൽ ഭാഗവാക്കുകളായി സന്നദ്ധ പ്രവർത്തനം, സേവന പ്രവർത്തനം നടത്തുകയാണ്. 30-70 വയസ്സ് കഴിഞ്ഞ ഒരു വീട്ടിൽ താമസിക്കുന്നവർ, മക്കളൊക്കെ ഉണ്ടാവും, കുടുംബങ്ങളൊക്കെ വേറെ ഉണ്ടാവും, പക്ഷെ അവരാരും അടുത്തില്ല. ഭാര്യയും ഭർത്താവും മാത്രമാണ്. അവർക്ക് പുറത്തുപോയി ഒരു കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത പ്രായത്തിന്റെ പ്രശ്നം, രോഗത്തിന്റെ പ്രശ്നം, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് ആവശ്യമുള്ള സേവനം അവരുടെ വീട്ടിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് വാതിൽപ്പടി സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ഒമിക്രോണിന്റെ അതിവ്യാപനം തുടരുകയാണെങ്കിലും രോഗതീവ്രത കുറവാണെന്ന് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്. കോവിഡ് രോഗിയുമായി സമ്പർക്കമുള്ള എല്ലാവരും ക്വാറന്റൈൻ പോകേണ്ട ആവശ്യമില്ല. രോഗികളെ അടുത്തു പരിചരിക്കുന്നവർക്കാണ് ക്വാറന്റൈൻ. സമ്പൂർണ്ണ വാക്സിനേഷൻ കൈവരിച്ചതുകൊണ്ടുതന്നെ 3-ാം തരംഗത്തിൽ 1-ഉം 2-ഉം തരംഗങ്ങളെ അപേക്ഷിച്ച് രോഗതീവ്രത കുറച്ചുകൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തുനിന്നും മാധ്യമപ്രവർത്തകൻ ശ്രീ നൃപൻ ചക്രവർത്തി. കോവിഡ് 3-ാം തരംഗം സംസ്ഥാനത്ത് രോഗവ്യാപനം വർദ്ധിക്കുന്നു. വരും ദിവസങ്ങളിലും അത് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തീവ്രമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതായത് ICU ബെഡുകളോ അതോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടറുകളോ മറ്റ് അത്യാവശ്യമായി ആശുപത്രി പ്രവേശിക്കുന്ന അവസ്ഥയ്ക്ക് ഈ ഒമിക്രോൺ വ്യാപനത്തിൽ 1-ാം ഘട്ടത്തിലെയും 2-ാം ഘട്ടത്തിന്റെയും ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 3-ാം ഘട്ടത്തിൽ അത്രയും പ്രശ്നങ്ങളില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്നിരുന്നാലും മുൻകരുതൽ നടപടികളും ജാഗ്രത നടപടികളും അതുപോലെ തുടരേണ്ടതിന്റെ ആവശ്യകതയും ഇപ്പോൾ ആശുപത്രിയുടെ സംവിധാനത്തിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒമിക്രോൺ വ്യാപനത്തിൽ ശ്രദ്ധിക്കേണ്ടത് വീടുകളിലുള്ള ക്വാറന്റൈനിന്റെയും സ്വയം നിരീക്ഷണ സംവിധാനങ്ങളുമാണ്. അത് റൂം ക്വാറന്റൈനിൽ തന്നെ തുടരണം. അത് കോവിഡ് പ്രോട്ടോകോൾ എല്ലാവരും പാലിക്കണമെന്നും പ്രത്യേകിച്ച് ഈ ഒമിക്രോണിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് രോഗം സ്ഥിരീകരിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുമ്പായി തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് റൂം ക്വാറന്റൈൻ തന്നെ തുടരണമെന്നും ഒപ്പം തന്നെ കോവിഡിനെ പോലെ ഈ കോവിഡ് ചികിത്സാ സംവിധാനത്തിനൊപ്പം തന്നെ മറ്റ് രോഗങ്ങളുടെ ചികിത്സാ സംവിധാനങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയും സംസ്ഥാനത്ത് ആകെ 24 പുതിയ കേന്ദ്രങ്ങൾ കൂടി തുടർന്നിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ഏറ്റവും ആശ്വാസകരമായ കാര്യം രോഗത്തിന്റെ വ്യാപനം, തീവ്രവ്യാപനം ആദ്യഘട്ടത്തിൽ നിന്ന് കുറഞ്ഞു വരുന്നു എന്നതാണ്. 15-ോടുകൂടി വലിയ പീക്കിലേക്ക് സംസ്ഥാനം പോകും എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ നിലയിലേക്കുള്ള ഒരു വർധനവിലേക്ക് പോകാൻ സാധ്യതയുള്ള 15-ോടുകൂടി രോഗവ്യാപനം താഴ്ന്നു വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ള കണക്കുകൾ പറയുന്നത്. ലക്ഷണങ്ങളില്ലാത്ത പോസിറ്റീവ് കേസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. 1-ാം തരംഗത്തെയും 2-ാം തരംഗത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് 3-ാം തരംഗം വ്യത്യസ്തമാണ്. കാരണം നമ്മൾ സമ്പൂർണ്ണമായ വാക്സിനേഷന് ശേഷമാണ്
രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം നിയന്ത്രിച്ചു നിർത്താനാകുന്നുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം. കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദ പരീക്ഷാ പേപ്പറുകൾ ഫാൾസ് നമ്പർ ഇടാതെ യഥാർത്ഥ രജിസ്റ്റർ നമ്പർ സഹിതം മൂല്യനിർണയത്തിനയച്ച സംഭവം പരാതിക്കിടയാക്കിയിരുന്നു. നേരത്തെ തുടർന്നു വന്നിരുന്ന ഫാൾസ് നമ്പർ സിസ്റ്റം ഒഴിവാക്കിയത് പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഒരു പരീക്ഷയ്ക്ക് മാത്രമായി ചെയ്ത നടപടിയാണിതെന്നും ഇനിയുള്ള പരീക്ഷകൾ മുൻപുള്ള രീതിയിൽ തന്നെ നടത്തുമെന്നും സർവകലാശാല വ്യക്തമാക്കി. ഇതേക്കുറിച്ച് കാലിക്കറ്റ് സർവകലാശാല എക്സാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ ജി റുജുലാൽ: സാധാരണഗതിയിൽ ഫാൾസ് നമ്പർ ചെയ്തു തന്നെയാണ് പരീക്ഷ ശേഷം ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്നത്. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ ജീവനക്കാർക്ക് കൂടുതൽ ജോലിഭാരം വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് രണ്ടാം സെമസ്റ്ററിന്റെ റിസൾട്ട് കിട്ടേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. അതായത് ഇംപ്രൂവ്മെന്റ് കുട്ടികൾക്ക് സപ്ലിമെന്ററി കുട്ടികൾക്ക് ഈ റിസൾട്ട് കിട്ടിയതിനു ശേഷം മാത്രമാണ് ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് അവസരം ലഭിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ഫാൾസ് നമ്പറിംഗ് എന്ന പരിപാടി തൽക്കാലത്തേക്ക് രണ്ടാം സെമസ്റ്ററിൽ ഒഴിവാക്കിക്കൊണ്ട് മൂല്യനിർണ്ണയം നടത്തണമെന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ആ താൽക്കാലിക സംവിധാനം മാത്രമാണ് അതിനുശേഷം വന്നിട്ടുള്ള തേർഡ് സെമസ്റ്റർ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ ഫാൾസ് നമ്പർ ചെയ്ത ശേഷമാണ് വാല്യുവേഷൻ നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഫാൾസ് നമ്പർ ചെയ്യുന്നത് ആൻസർ പേപ്പറിനകത്ത് എഴുതുന്ന രജിസ്റ്റർ നമ്പറുകൾ ഒഴിവാക്കിക്കൊണ്ട് പേപ്പറുകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വാല്യുവേഷൻ നടത്താൻ വേണ്ടിയാണ് ഫാൾസ് നമ്പറിംഗ് ഉപയോഗിക്കുന്നത്. 15 ദിവസം മുതൽ 20 ദിവസം വരെ നമുക്ക് ഇതിനുവേണ്ടി മാത്രമായിട്ട് ഡേയ്സ് ആവശ്യമായി വരുന്നു. ആ 20 ദിവസം ഒഴിവാക്കുന്നതിനും കൂടി വേണ്ടിയാണ് നമ്മൾ താൽക്കാലിക സംവിധാനം നടപടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഫാൾസ് നമ്പർ ചെയ്യുമ്പോൾ സീക്രസി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഫാൾസ് നമ്പർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ആ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ഈ രജിസ്റ്റർ നമ്പറിന് പകരമായിട്ട് വരുന്ന ഡിജിറ്റൽ അക്കങ്ങളായതുകൊണ്ട് തന്നെ തെറ്റ് വരാറില്ല. അതുപോലെ തന്നെ അതിനകത്തുള്ള വാല്യുവേഷന് ശേഷം പെട്ടെന്ന് തന്നെ മാർക്ക് എഴുതി യൂണിവേഴ്സിറ്റിക്ക് നൽകാനും സാധിക്കും. രണ്ടാം സെമസ്റ്റർ ഉത്തരക്കടലാസിലെ വാല്യുവേഷൻ സമയത്ത് ജീവനക്കാർക്ക് ക്വാറന്റൈനിലും അതുപോലെ തന്നെ കോവിഡ് പോസിറ്റീവ് ആയതിനാൽ ജീവനക്കാർക്ക് കൂടുതൽ നേരം കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ജീവനക്കാരുടെ എണ്ണം കുറവായ സമയത്ത് കുട്ടികളുടെ റിസൾട്ടുകൾ പെട്ടെന്ന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം. നമ്മുടെ സർവകലാശാലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, ഏകദേശം 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് രണ്ട് മോഡിലും ഡിസ്റ്റൻസ് മോഡിലും റെഗുലർ മോഡിലും കൂടി ഒരേ സമയത്ത് പരീക്ഷ എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 600,000+ ആൻസർ പേപ്പറുകളാണ് ഒരു സെമസ്റ്ററിൽ മൂല്യനിർണ്ണയം നടത്തേണ്ടത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സമയങ്ങൾ എടുക്കും. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം താൽക്കാലികമായിട്ട് എടുത്തിട്ടുള്ള ഒരു സംവിധാനം മാത്രമായിരുന്നു. കോഴിക്കോട് ചേവായൂരിൽ ടിപ്പർ ലോറി ഉടമകളോട് മാസപ്പടി ചോദിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നടപടിക്ക് ശുപാർശ ചെയ്തു. ലോറികളിൽ അമിതഭാരം കയറ്റുന്നതിനെതിരെ നടപടിയെടുക്കാതിരിക്കാൻ ഓരോ ലോറിക്കും 5,000 രൂപ മാസം തോറും നൽകണമെന്ന് പറയുന്ന ഇയാളുടെ ഫോൺ ശബ്ദരേഖ പുറത്തായതിനെ തുടർന്നാണ് അന്വേഷണമുണ്ടായത്. അഴിമതിക്കാരായ ഇത്തരം ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ഇന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയപ്പെടുന്നത് എന്നത് ദുഃഖകരമായ അവസ്ഥയാണെന്ന് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ NM പിയേഴ്സൺ: നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും വാർത്ത വന്നിരിക്കുകയാണ്. ടിപ്പർ ലോറി ഉടമകളോട് മാസപ്പടി ചോദിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു, അതാണ് പുതിയ വാർത്ത. 6 മാസം മുൻപ് ചേവായൂരിലെ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. 5,000 രൂപ വീതം മാസപ്പടി നൽകണമെന്നായിരുന്നു ഒരാവശ്യം. മറ്റൊരാവശ്യം 12 വീലുള്ള ടിപ്പറാണെങ്കിൽ 6,000 രൂപ കൊടുക്കണം എന്നുള്ളതാണ്. മൊത്തം ലഭിക്കുന്ന പണം 32 ഉദ്യോഗസ്ഥന്മാർക്ക് വീതിച്ച് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി മാസപ്പടി നൽകിയാൽ ആർക്കുമെതിരെ ഒരു കേസും എടുക്കില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വാഗ്ദാനവും ഉറപ്പും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുകയും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഈ ഒരു ഉദ്യോഗസ്ഥനല്ലല്ലോ യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശൃംഖല പോലെയെന്ന് വലിയ ഒരു അഴിമതി സംഘമായി അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്, ഒരുതരം കൂട്ടക്കവർച്ച. അപ്പൊ ഈ കൂട്ടക്കവർച്ചയ്ക്കുള്ള ഒരു വേദിയായിട്ട് സർക്കാർ ഓഫീസ് മാറുക എന്ന് പറഞ്ഞാൽ അത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പ് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായി മാറുകയാണ്. കാരണം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് വരാനായിട്ട് വലിയ തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുകയാണ്. എന്താണ് ആകർഷണത്തിന്റെ അടിസ്ഥാനം? അത് വലിയ തരത്തിലുള്ള അഴിമതിയുടെ ഒരു കേന്ദ്രമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ അഴിമതിയിലേക്ക് ഉദ്യോഗസ്ഥരെ ആകർഷിക്കുന്ന ഒരു മാതൃക മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വം കേരളത്തിന് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അഴിമതിയെ അവരെ വലിയ തരത്തിൽ ആലങ്കാരികമാക്കി അത് അണിഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അവരെത്തിച്ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഴിമതിയെ തന്നെ വലിയ ഒരു ആസ്വാദന സംവിധാനമാക്കി മാറ്റുകയും അതിൽ ആർത്തി പൂണ്ട മനുഷ്യരായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനം ഏറ്റവും വലിയ പുഴുക്കത്തിൽ ഏറ്റ ഒരു പദ്ധതിയായി മാറുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ നല്ല ഉദ്യോഗസ്ഥന്മാരുടെ ചെറുത്തുനിൽപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടുപിടിക്കപ്പെടുകയും ഇവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അവശരായവർക്ക് സർക്കാർ സേവനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വാതിൽപ്പടി സേവനം.
സർക്കാർ ക്ഷേമ പദ്ധതികളും അടിയന്തരാവശ്യത്തിനുള്ള മരുന്നുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിലൂടെ വിവിധ കാരണങ്ങളാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തവരും രോഗദുരിതങ്ങൾ പേറുന്നവരുമായ ഒരു വിഭാഗം മനുഷ്യർക്ക് ജീവിക്കാനുള്ള പ്രേരണയും വലിയ പിന്തുണയും തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. അവതരണം സുബീഷ് എം. ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.